നമസ്കാരം. കോവിഡ് മഹാമാരിയുടെ രണ്ടാം തരംഗ വ്യാപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ കേരള സംസ്ഥാനത്ത് ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിട്ട് ഒരു മാസം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ മാസം, അതായത് കൃത്യമായി പറയുകയാണെങ്കിൽ മെയ് 9-ാം തീയതി മുതലാണ് സംസ്ഥാനത്ത് ലോക്ക്ഡൗൺ ഉണ്ടായത്. ആ 9-ാം തീയതി മുതൽ ഇപ്പോൾ ഈ സംസാരിക്കുന്നത് സമയം വരെയും ലോക്ക്ഡൗൺ തുടർന്നു പോവുകയാണ്. ഇതിൽ ആദ്യത്തെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ 4 ജില്ലകളിൽ, തിരുവനന്തപുരം ജില്ല ഉൾപ്പെടെ, തലസ്ഥാന ജില്ലയായ തിരുവനന്തപുരം ജില്ല ഉൾപ്പെടെ 4 ജില്ലകളിൽ ട്രിപ്പിൾ ലോക്ക്ഡൗണും ഉണ്ടായി. ഇപ്പോഴും ലോക്ക്ഡൗൺ പിൻവലിക്കുന്ന ഒരു സാഹചര്യം നിലവിൽ ആലോചിക്കാൻ പോലും കഴിയില്ല എന്നാണ് ബന്ധപ്പെട്ട വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. കാര്യം, ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് അത് 10% താഴെ വന്നെങ്കിൽ മാത്രമേ ഈ ലോക്ക്ഡൗൺ പൂർണ്ണമായിട്ടും പിൻവലിക്കാനുള്ള ഒരു സാഹചര്യം നിലവിലുള്ളൂ. ഇത് ഒരുപക്ഷേ ഒരു മാസം മുമ്പ്, ഈ ലോക്ക്ഡൗൺ ഏർപ്പെടുത്തുന്നതിനും ആഴ്ചകൾക്ക് മുമ്പ് തന്നെ കേന്ദ്ര ഗവൺമെൻറ് IMA പഠനം ഉദ്ധരിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഒരു നിർദ്ദേശം സംസ്ഥാനങ്ങൾക്ക് നൽകിയതാണ്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10% കൂടുതലുള്ള സംസ്ഥാനങ്ങളൊക്കെ ലോക്ക്ഡൗൺ ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് ഒരു നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ നമ്മൾ, കേരളം, പിന്നെയും വൈകി ലോക്ക്ഡൗണിലേക്ക് പോകാൻ. എങ്കിലും മെയ് 9 മുതൽ സമ്പൂർണ്ണ ലോക്ക്ഡൗണിലേക്ക് പോയി കേരളം. നമ്മുടെ കഴിഞ്ഞ വർഷം, അതായത് 2020 മാർച്ചിലുണ്ടായ ലോക്ക്ഡൗൺ പോലെ അത്ര തീവ്രമല്ലെങ്കിൽ കൂടിയും ഈ ലോക്ക്ഡൗണും സാധാരണക്കാരെ വളരെയധികം ബാധിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. കാര്യം, അത്രമേൽ കഷ്ടത്തിലാണ് അന്നത്തെ ഉപജീവനത്തിനുള്ള വക കണ്ടെത്തി ജീവിക്കുന്ന നമ്മുടെ സാധാരണക്കാരായ ജനങ്ങൾ. ഇതുകൊണ്ട് ഏറ്റവും ബുദ്ധിമുട്ടിലായിരിക്കുന്നത് അന്നത്തെ ഉപജീവന മാർഗം കണ്ടെത്തി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ്. കാര്യം, അവരെയാണ് ഇത് കാര്യമായി ബാധിച്ചിരിക്കുന്നത്. ലോക്ക്ഡൗൺ ഇപ്പോൾ ഒരു മാസം പിന്നിട്ടിരിക്കുന്നു. ഇപ്പോൾ നിലവിൽ 16-ാം തീയതി വരെ ലോക്ക്ഡൗൺ തുടരും എന്നാണ് പറയുന്നത്. ഇതിൽ നാളെയും മറ്റന്നാളും, അതായത് ശനി ഞായർ ദിവസങ്ങളിൽ വീണ്ടും ട്രിപ്പിൾ ലോക്ക്ഡൗണിന് സമാനമായ നിയന്ത്രണങ്ങളാണ് എല്ലായിടത്തും ഒരുക്കിയിരിക്കുന്നത് എന്ന് പറയുന്നു. ഇന്ന് മാത്രമാണ് ചില ഇളവുകൾ കൊടുത്തിരിക്കുന്നത്, അതും കടകൾ തുറക്കാൻ വേണ്ടി മാത്രം. പക്ഷേ ഈ ഒരു ലോക്ക്ഡൗൺ, കഴിഞ്ഞ ഒരു മാസത്തെ ലോക്ക്ഡൗൺ കൊണ്ട് തകർന്ന് നാമാവശേഷമായി പോയ സാധാരണക്കാരുടെ ജീവിതങ്ങൾ തിരിച്ച് അത് കരിപ്പിടിപ്പിച്ചെടുക്കാൻ എത്ര കാലം വേണ്ടിവരും എന്നുള്ളതാണ് ഇപ്പോൾ വലിയ ഒരു ചോദ്യചിഹ്നമായി നിലനിൽക്കുന്നത്. ഈ അവസരത്തിൽ തത്വമയി ന്യൂസ് നമ്മുടെ ഭരണാധികാരി വർഗങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. മറ്റൊന്നുമല്ല, ഇപ്പോൾ പിണറായി വിജയൻ സർക്കാർ, അതായത് അദ്ദേഹത്തിൻ്റെ 2-ാം സർക്കാർ, തുടർഭരണം അവകാശപ്പെട്ടുകൊണ്ട് 2-ാം സർക്കാർ വന്നിട്ട് ഇപ്പോൾ ഒരു മാസം ആയിട്ടില്ല. അപ്പോൾ മന്ത്രിമാരൊക്കെ തന്നെയും, ഈ 2-ാം മന്ത്രിസഭയിലെ മന്ത്രിമാരൊക്കെ തന്നെയും പുതുമുഖങ്ങളാണ് ഏറെയും. അപ്പോൾ തന്നെ അവരൊക്കെ ആദ്യത്തെ ശമ്പളം വാങ്ങാൻ പോകുന്നതേ ഉള്ളൂ, അവരുടെ കന്നി ശമ്പളം. ഇപ്പോൾ തത്വമയി ന്യൂസ് ചോദിക്കുകയാണ്, മന്ത്രിമാരായ നിങ്ങൾ, അല്ലെങ്കിൽ അവരോടൊപ്പമുള്ള MLA, ഈ സാധാരണക്കാരായ കേരളത്തിലെ ജനങ്ങളെ ബാധിച്ച ഈ ലോക്ക്ഡൗണിന് വേണ്ടി തങ്ങളുടെ ഒരു മാസത്തെ ശമ്പളം മാറ്റിവെക്കാൻ തയ്യാറാണോ? ഈ ചോദ്യം കഴിഞ്ഞ് ഒരു ഗ്യാപ്പ്, അല്ലെങ്കിൽ അവിടെ ഒരു സൈലൻസ് മനഃപൂർവ്വം കൊടുത്തതാണ്. കാര്യം, അത് ഫില്ല് ചെയ്യേണ്ടത് ഇവരൊക്കെ തന്നെയാണ്. കാര്യം, നമുക്കറിയാം ഈ ഒരു ലോക്ക്ഡൗൺ ഇപ്പോൾ ഒരു മാസം ഏതാണ്ട് പിന്നിട്ടിരിക്കുന്നു. ഈ പിന്നിട്ടപ്പോഴും ഇത് ബാധിച്ചിരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ താഴേക്കിടയിലുള്ള ജനങ്ങളെ മാത്രമാണ്. ഇത് നമ്മുടെ ബ്യൂറോക്രാറ്റ്സ് എന്ന് വിളിക്കുന്ന ഉദ്യോഗസ്ഥ വൃന്ദത്തെയും, അതും അപ്പർ ക്ലാസ്സിലുള്ള ഉദ്യോഗസ്ഥ വൃന്ദത്തെയും, അതുപോലെ തന്നെ മന്ത്രിമാരെയോ MLA MPമാരെയോ ഒന്നും ഇത് ബാധിച്ചിട്ടില്ല. അപ്പോൾ ഈ ഒരവസരത്തിൽ അവർ ചെയ്യേണ്ടത് എന്താണ്? ഈ കേരളം വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോവുകയാണ്. ഒരുപാട് പേർ, ഇപ്പോൾ തന്നെ നമ്മൾ ഡെയിലി സംസാരിക്കുന്ന, ദിവസേന സംസാരിക്കുന്ന 10 പേരിൽ ചിലരെങ്കിലും പറയുന്നുണ്ട്, ലോക്ക്ഡൗൺ ഇങ്ങനെ നീണ്ടുപോവുകയാണെങ്കിൽ ആത്മഹത്യയല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല. നമുക്കറിയാം, നമ്മുടെ തൊട്ടടുത്ത് ചായക്കട നടത്തുന്നവരുണ്ട്, മറ്റ് തട്ടുകടകൾ നടത്തുന്നവരുണ്ട്, കടകൾ, സാധാരണഗതിയിലുള്ള പലവ്യഞ്ജന കടകളും മറ്റും നടത്തുന്ന കച്ചവടക്കാരുണ്ട്. ഇവരൊക്കെ തന്നെയും കഴിഞ്ഞ ഒരു മാസമായി നട്ടം തിരിയുകയാണ്. കാര്യം, കടകൾ തുറക്കാമെങ്കിൽ തന്നെ പരിമിതമായ സമയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കച്ചവടം അങ്ങനെ അങ്ങോട്ട് നടക്കുന്നില്ല. പക്ഷേ ഇതിൻ്റെ ഇടയിലാണ് മറ്റ് ദുരിതങ്ങൾ കൂടി കടന്നു വരുന്നത്. കാര്യം, ഒരു വശത്തൂടെ കോവിഡ് വ്യാപനം, പലയിടത്തും കണ്ടെയ്ൻമെൻറ്റ് സോണുകളായതുകൊണ്ട് തന്നെ കടകൾ തുറക്കേണ്ട സമയത്ത് പോലും തുറക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലാതെ വരുന്നു. അങ്ങനെ നിരവധി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒട്ടനവധി പേരാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. ഇവരുടെ ഉന്നമനത്തിന്, അല്ലെങ്കിൽ ഇവരുടെ നന്മയ്ക്ക് വേണ്ടി നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഭരണവർഗം, ഇപ്പോൾ പുതുതായി വന്ന ഭരണവർഗം, പുതുമോടിയാണ്. അപ്പോൾ അവരിൽ തന്നെ പലരും യുവാക്കളാണ്, ജനങ്ങൾ പ്രതീക്ഷയോടെ നോക്കുന്ന മന്ത്രിമാരാണ്. അപ്പോൾ ഈ മന്ത്രിമാരെല്ലാം കൂടെ ചേർന്ന് നിങ്ങൾക്കൊരു തീരുമാനമെടുത്തൂടെ? ഞങ്ങളുടെ ഈ മാസത്തെ ആദ്യത്തെ ശമ്പളം ജനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുകയാണ്.
അല്ലെങ്കിൽ ജനോപകാര നന്മയ്ക്കായി അതിനുവേണ്ടിയുള്ള ഒരു പ്രോജക്റ്റിന് വേണ്ടി മാറ്റിവെക്കുകയാണ്. ഇനിയിപ്പോൾ എന്തായാലും വാക്സിന് വേണ്ടി പിരിക്കേണ്ടി വരില്ല. കാര്യം കേന്ദ്രം വാക്സിൻ എല്ലായിടത്തേക്കും സൗജന്യമായി തന്നെയാണ് നൽകുന്നതെന്ന് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് ഇനിയിപ്പോൾ അത് തേടി മുഖ്യമന്ത്രി പാത്തുമ്മയുടെ ആടിനു പിറകെയും ശങ്കരൻ്റെ കുടുക്കയ്ക്ക് പിന്നാലെയും ഒന്നും പോകേണ്ട കാര്യമില്ല. കൃത്യമായി വാക്സിൻ നയം, കേന്ദ്രത്തിൻ്റെ വാക്സിൻ നയം കേന്ദ്രം വിശദീകരിച്ചു കഴിഞ്ഞു. എല്ലാ സംസ്ഥാനങ്ങൾക്കും സൗജന്യമായി തന്നെ രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും നൽകുമെന്ന് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞത് കഴിഞ്ഞ ദിവസമാണ്. അപ്പോൾ ഈ അവസരത്തിൽ സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത് അവരുടെ ഒരു മാസത്തെ ശമ്പളമെങ്കിലും മന്ത്രിമാർ അടക്കമുള്ള മന്ത്രിമാർ എം എൽ എമാർ എം പിമാർ അടക്കമുള്ള അതുപോലെ ഉന്നത പദവികൾ അലങ്കരിക്കുന്ന ബ്യൂറോക്രാറ്റ്സ് നമ്മുടെ ഉദ്യോഗസ്ഥ വൃന്ദം അവരും എല്ലാം കൂടെ ചേർന്നൊരു തീരുമാനമെടുക്കുക. ഞങ്ങളുടെ ഒരു മാസത്തെ ശമ്പളം ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കായി മാറ്റിവെക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ ആദ്യത്തെ ലോക്ക്ഡൗൺ വന്നപ്പോൾ കിറ്റൊക്കെ യഥാസമയം കിട്ടി, അതിൻ്റെ പേരിലാണല്ലോ തുടർഭരണം വരെ ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ കിറ്റിൻ്റെ കാര്യവും ഏതാണ്ട് അനിശ്ചിത അവസ്ഥയിലാണ്. പല റേഷൻ കടകളിലും കിറ്റിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇതുവരെ ലഭിച്ചിട്ടില്ല. എന്നാൽ ഇനി വരുമെന്ന് പറയുന്നു. അത് സംബന്ധിച്ച ഒരു സാങ്കേതിക തടസ്സങ്ങൾ പലയിടത്തും ഇപ്പോഴും നിലനിൽക്കുകയാണ്. എന്തായാലും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളും ഈ ഒരു കാര്യം വളരെയധികം ചർച്ച ചെയ്യുന്നുണ്ട്. കാര്യം കുട്ടികളുടെ പഠനമാണ് ഈ സമൂഹ മാധ്യമങ്ങളിൽ വിഷയമാകുന്ന മറ്റൊരു കാര്യം. എത്ര കാലം സ്കൂളിൽ പോകാതെ കുട്ടികളിങ്ങനെ വീട്ടിലിരുന്ന് പഠിക്കും? മറ്റ് വിദേശ രാജ്യങ്ങളൊക്കെ ഇതിനേക്കാളും വളരെ ഭയാനകമായ അവസ്ഥയിൽ നിന്ന രാജ്യങ്ങളൊക്കെ ഇപ്പോൾ തിരിച്ചു വന്നു തുടങ്ങി. അവരുടെ പഴയ ജീവിതത്തിലേക്കുള്ള മടക്കയാത്ര ആരംഭിച്ചു കഴിഞ്ഞു. അവിടെയുമൊക്കെ ഇപ്പോഴും കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, വാക്സിനേഷൻ ഉണ്ട്. എന്നാലും ഓഫീസുകളിലും സ്കൂളുകളിലും കോളേജുകളിലുമൊക്കെ പഴയ രീതിയിലുള്ള പഠന അധ്യാപന അതുപോലെ തന്നെ ജോലി സംബന്ധമായ കാര്യങ്ങളൊക്കെ തിരിച്ചു കൊണ്ടുവന്ന് തുടങ്ങി. ഈ ഒരു അവസ്ഥ കേരളത്തിന് മാത്രം ഇനി എത്ര നാൾ നീണ്ടുപോകും എന്നുള്ളത് വലിയ ഒരു ചോദ്യചിഹ്നമായി ഇപ്പോഴും മുന്നിൽ നിൽക്കുകയാണ്. ഇതിന് ഉത്തരം നൽകാൻ നമ്മുടെ ബന്ധപ്പെട്ട അധികാരികൾക്കോ, അതായത് സർക്കാർ തരത്തിലുള്ള അധികാരികൾക്കോ, ആരോഗ്യ രംഗത്തെ വിദഗ്ധർക്കോ, അതുപോലെ നമ്മുടെ പത്രമാധ്യമങ്ങൾക്കോ ഒന്നും തന്നെ ഇത് സംബന്ധിച്ച വ്യക്തമായ ഒരു മറുപടി നൽകാൻ കഴിയുന്നില്ല. ഈ ഒരു വിഷയം തന്നെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം വ്യാപകമായ ഒരു ചർച്ച നടക്കുന്നത്. കാര്യം ഇനിയുള്ള ജീവിതം എങ്ങനെയാകും കേരളത്തിൻ്റെ? ഒന്നാമത് കേരളം കടക്കണിയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു മഹാമാരിയിൽ നിന്ന് ഇപ്പോൾ 16-ാം തീയതി ലോക്ക്ഡൗൺ ഒറ്റയടിക്ക് പിൻവലിക്കുമെന്ന് ആർക്കും തന്നെ ധാരണയില്ല, എല്ലാവർക്കും അറിയാം. കാര്യം ഘട്ടം ഘട്ടമായി മാത്രമേ അൺലോക്കിങ്ങിലേക്ക് പോകാൻ പറ്റുകയുള്ളൂ. അത് ഒരുപക്ഷെ ഒന്നോ രണ്ടോ മാസമെടുത്തേക്കും. അപ്പോൾ നമ്മുടെ സാധാരണഗതിയിലേക്ക് വന്നു കഴിഞ്ഞെങ്കിൽ മാത്രമേ പഴയ രീതിയിലുള്ള കാര്യങ്ങളിലോട്ടൊക്കെ പോകാൻ പറ്റൂ. ഇപ്പോൾ പല ഓഫീസുകളുടെയും സേവനം, പ്രത്യേകിച്ചും ഈ കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള കൃഷിക്കാരുടെ പേപ്പറുകളും മറ്റും ശരിയാക്കുന്ന വില്ലേജ് ഓഫീസുകൾ, അതുപോലെ പഞ്ചായത്ത് ഓഫീസുകൾ, അത്തരത്തിലുള്ള ഓഫീസുകളുടെ ഒക്കെ പ്രവർത്തനം താളം തെറ്റിയിരിക്കുകയാണ്. ഇത് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ കർഷകരെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ, അത് വിറ്റുപോകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ലോക്ക്ഡൗണാണെങ്കിലും അത്തരത്തിലുള്ള വിൽപ്പനകളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഇനി അങ്ങോട്ട് കൃഷി ഇറക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളും മറ്റും ഇവർ ഇപ്പോഴും വലിയ ചിന്തയിലാണ്. കാര്യം എങ്ങനെ പോകും? ലോൺ ബാങ്കിൽ നിന്ന് സമയത്തിന് ലഭിക്കുമോ? ഈ ലോണിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് മറ്റൊരു പ്രധാന കാര്യം, കഴിഞ്ഞ വർഷത്തെ ലോക്ക്ഡൗൺ രാജ്യമൊട്ടുക്കുള്ള ലോക്ക്ഡൗൺ ആയതുകൊണ്ട് തന്നെ ബാങ്കുകൾ മൊറട്ടോറിയം പ്രഖ്യാപിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു അത് കഴിഞ്ഞ് എല്ലാവരും ഭീമമായ പലിശകളൊക്കെ അടയ്ക്കേണ്ടി വന്നെങ്കിലും ആ സമയത്ത്, ലോക്ക്ഡൗൺ ഉണ്ടായിരുന്ന സമയത്ത്, ബാങ്കുകൾ ആരും തന്നെ പലിശ കളക്ട് ചെയ്യുന്ന ഒരു പരിപാടിയില്ലായിരുന്നു. പക്ഷേ ഇക്കുറി അങ്ങനെയല്ല. സംസ്ഥാനത്ത് ഈ പറഞ്ഞതുപോലെ ചുരുക്കം ഇളവുകൾ നൽകിക്കൊണ്ടുള്ള ലോക്ക്ഡൗൺ ആയതുകൊണ്ട് തന്നെ ബാങ്കുകൾ ഒന്നിലടം വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ലോണുകളുടെ കാര്യത്തിൽ, തിരിച്ചടവുകളുടെ കാര്യത്തിൽ ഒന്നും മൊറട്ടോറിയം പോലുള്ള ഒരു ആശ്വാസവും ഇപ്രാവശ്യം ജനങ്ങൾക്ക് കിട്ടിയതുമല്ല. അതുകൊണ്ട് എല്ലാം കൊണ്ടും നട്ടം തിരിഞ്ഞു നിൽക്കുന്നത് സാധാരണക്കാരായ ജനങ്ങളാണ്. ഇവരുടെ കണ്ണീരൊപ്പാൻ, ഇവർക്ക് ആശ്വാസമേകാൻ സർക്കാർ ഇനി എന്ത് ചെയ്യും, സംസ്ഥാന സർക്കാർ ഇനി എന്ത് ചെയ്യും എന്നുള്ള ഒരു കാത്തിരിപ്പിലാണ് കേരളം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തത്വമയി ന്യൂസ് ഒരിക്കൽ കൂടി നമ്മുടെ സംസ്ഥാന സർക്കാരിന് മുന്നിൽ ഒരു അപേക്ഷ വയ്ക്കുകയാണ്. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങളുടെ ഒരു മാസത്തെ ശമ്പളം, പല മന്ത്രിമാരും ആദ്യമായി വാങ്ങുന്ന ശമ്പളമാണ്, ഇതൊരു മഹത് സേവന കർമ്മമാണ്. കാര്യം ജനോപകാരപ്രദമായ ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കുക. ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ ഒരു മാസമായി അന്നം മുട്ടി നിൽക്കുന്ന നമ്മുടെ സാധാരണക്കാരായ നമ്മുടെ പ്രജകളെ കണ്ടെത്തുക. അവർക്ക് ആവശ്യമായ സഹായങ്ങൾ, അത് പണമായിട്ടായാലും ആഹാരമായിട്ടായാലും മറ്റ് സാധന സാമഗ്രികളായിട്ടായാലും, അവർക്ക് കൃത്യമായി അതിൽ ഒരു അഴിമതിയും കാട്ടാതെ അവരിലേക്ക് തന്നെ എത്തുന്നു എന്നുള്ള ഉറപ്പോടുകൂടി ആ ഒരു പദ്ധതി നടപ്പാക്കാനുള്ള ഒരു മുൻകൈ ഈ സർക്കാർ എടുക്കണം എന്നാണ് ഈ ഒരു അവസരത്തിൽ തത്വമയി ന്യൂസിന് പറയാനുള്ളത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.
ഒരു കാലത്ത് കേരളത്തിൽ വളരെ സജീവമായി ചർച്ച ചെയ്തിരുന്ന വിഷ്വൽ മീഡിയകളുടെ ഏരിയയിൽ ഹോട്ട്ലൈൻ, എ സി വിയിൽ തുടർച്ചയായി ഉണ്ടായിരുന്ന ഹോട്ട്ലൈൻ മടങ്ങി വരുന്നു തത്വമയിൽ കൂടി എന്ന് കേൾക്കുമ്പോൾ അത്യധികം സന്തോഷം തോന്നുന്നു. അന്ന് അവതരിപ്പിച്ച രാജേഷ് പിള്ള തന്നെയാണ് അതിനിപ്പോഴും അവതാരണ എത്തുന്നത് എന്നത് അതിലേറെ സന്തോഷം. എല്ലാ ഭാഗങ്ങളും ആശംസിക്കുന്നു. ഈ ഇപ്പം നമ്മൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന ചർച്ചകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി സമകാലിക വിഷയങ്ങളെ ഗൗരവത്തോടെ ചർച്ച ചെയ്യുന്ന മലയാളികളുടെ പ്രിയപ്പെട്ട ഒരു സായാഹ്നമായി ഈ വേദിക്ക് മാറാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.